ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ ബിംബങ്ങളെ അവമതിക്കുന്ന അവമാനിക്കുന്ന ഇടപെടൽ സെലിബ്രിറ്റീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ള അപകടകരമായ രീതികളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിൽ തമിഴ്നാട് ഏറ്റവും വലിയ രീതിയിൽ തന്നെയാണ് സന്ദേഹം ഉയർത്തുന്ന തരത്തിൽ അതിൻ്റെ അപകടം അതിൻ്റെ ഏറ്റവും ഫെമിലിയസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് വരുന്നു. ഏറ്റവും പുതുതായി ഈ തരത്തിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ അവിടെ യാഷിക ആനന്ദ് കമലഹാസൻ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് ഫെയിമാണ് യാഷിക ആനന്ദ്. യാഷിക ആനന്ദിൻ്റെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അത് വലിയ തോതിൽ വലിയ രീതിയിലാണ് വിമർശനം ഉയരുന്നത്. വിഘ്നേശ്വരനുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ വിഗ്രഹത്തെ ആ വിഗ്രഹത്തോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ പ്രമാണങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലേക്ക് അപമാനിക്കുന്ന തരത്തിലേക്ക് അപഹസിക്കുന്ന തരത്തിലേക്കാണ് കമലഹാസന്റെ ബിഗ് ബോസ് ഫെയിം യാഷിക ആനന്ദിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകൾ ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനത്തിന് കാരണമാകുന്നുണ്ട്. വിഘ്നേശ്വര ബിംബത്തെ ആക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ അവരുടെ നിലപാടുകൾ, ആ രീതിയിലാണ് അവരുടെ പോസ്റ്റുകൾ വന്നിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല. എന്താണ് തമിഴ്നാട്ടിൽ പറ്റുന്നത്? തമിഴ്നാടിന് വേണ്ടി പ്രത്യേക ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഇന്ത്യ വിഭജനത്തെ കശ്മീർ പോലെ നേരത്തെ പഞ്ചാബ് പോലെ ഇപ്പോൾ തമിഴ്നാടിനെ രാഷ്ട്രീയമായി വിഭജിക്കണം എന്ന ആവശ്യം DMK തലത്തിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ DMK പിന്തുണയിൽ, ചില രാഷ്ട്രീയ പിന്തുണയിൽ തീവ്ര നിലപാടുകൾ, ഫണ്ടമെന്റലിസം, വിഘടനവാദം അടക്കമുള്ള നിലപാടുകളിലേക്ക് കടുത്ത ശക്തമായ ഇടപെടലുകൾ നടത്തുകയാണ് തമിഴ് രംഗത്തെ, തമിഴ്നാട്ടിലെ സിനിമാ പ്രവർത്തകർ, അതോടൊപ്പം എഴുത്തുകാർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ. ഈ അപകടകരമായ വസ്തുത തമിഴ്നാട്ടിൽ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടാകണം, അതിശക്തമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. കമലഹാസന്റെ ബിഗ് ബോസ് ഫെയിം യാഷിക ആനന്ദ് വിഘ്നേശ്വരനെ അപഹസിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. അത് വിമർശനങ്ങളും അതോടൊപ്പം വിവാദങ്ങളും തമിഴ്നാട്ടിൽ കത്തിപ്പടരുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. സിനിമാ മേഖലയിലെ പ്രവർത്തകർക്കിടയിൽ, നാടക പ്രവർത്തകർക്കിടയിൽ, എഴുത്തുകാർക്കിടയിലൊക്കെ മുസ്ലിം ഫണ്ടമെന്റലിസം, ഇസ്ലാമിക മൗലികവാദത്തെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തമിഴ്നാട് ഒരു പ്രത്യേക രീതിയിൽ സൂക്ഷ്മതലത്തിൽ കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ നിരവധി പരാതികളാണ് വരുന്നത്. അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് DMK നേതാവ് സ്റ്റാലിൻ നടത്തിയിട്ടുള്ള പ്രസ്താവന, പ്രത്യേക നാട് വേണം എന്ന് ആവശ്യപ്പെടുക. ഇത് ആ അങ്ങനെ ഒരു പ്രസ്താവന ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയാൽ അടുത്ത നിമിഷം അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള പ്രൊവിഷൻസ് നമ്മുടെ ഭരണ രീതികളിൽ, നിയമത്തിന് മുന്നിൽ അതിശക്തമായി കണിശതയോടുകൂടി ഉണ്ടാകണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പഞ്ചാബുമായി ബന്ധപ്പെട്ട് ഫിന്ദൻവാല അടക്കമുള്ളവർ ഉയർത്തിയതിന് സമാനമായിട്ടാണ് ഈ DMK നേതാവ് സ്റ്റാലിന്റെ നിലപാടുകൾ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അത് ആ രീതിയിൽ ഒരു പ്രത്യേക രീതി വേണം. കശ്മീരിൽ ആ തരത്തിലാണ് വിഘടനവാദത്തിന്റെ വിത്തുകൾ പടർന്ന് പന്തലിച്ച് ഇപ്പോൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. ഈ ഒരു രാഷ്ട്രീയത്തോട് കൂട്ടിച്ചേർന്നുകൊണ്ട് സെലിബ്രിറ്റീസിന്റെ മൂവ്മെന്റ്സും ഇപ്പോൾ വിമർശന വിധേയമാകുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു സംഭവം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്, അത് അവിടുത്തെ രാഷ്ട്രീയ രംഗത്തേക്ക് കോളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. അറസ്റ്റ് ഉണ്ടായതുമായി ബന്ധപ്പെട്ട് മുജിബുർ റഹ്മാന്റെ പോസ്റ്റുകൾ, ആ മുജിബുർ റഹ്മാൻ ഇട്ട ചിത്രങ്ങൾ, അതോടൊപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലടക്കം ഉള്ളിടത്ത് മുജിബുർ റഹ്മാൻ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ സെലിബ്രിറ്റീസ്, രാഷ്ട്രീയ നേതാക്കൾ, സിനിമയിലും അതോടൊപ്പം സാഹിത്യത്തിലും നാടകരംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർ നൽകുന്ന ദിശ, ആ രീതിയിൽ യുവാക്കളെ വരെ ഈ തരം നിലപാടുകൾ, വിഘടനവാദം അല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ബാധിക്കുന്നു, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനമാവുകയാണ് മുജീബുർ റഹ്മാന്റെ പോസ്റ്റുകൾ വരുന്നത്. മുജീബുർ റഹ്മാൻ മധുര സ്വദേശിയാണ്. മധുര സ്വദേശിയുമായി ബന്ധപ്പെട്ട് മുജീബുർ റഹ്മാൻ ചെയ്തത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. തഞ്ചാവൂരിലേക്ക് മുജീബുർ റഹ്മാൻ തന്റെ വെക്കേഷൻ ആസ്വദിക്കാനായി പോവുകയാണ്. തഞ്ചാവൂരിൽ എത്തുമ്പോൾ അവിടെ രാജരാജ ചോള നിർമ്മിച്ച അവിടുത്തെ ബിഗ് ടെമ്പിൾ
എന്നറിയപ്പെടുന്ന ഇടത്തേക്ക് ഇയാൾ എത്തുകയാണ്. അവിടുത്തെ ശില്പങ്ങൾ, ആ ശില്പങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, ആ ശില്പങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഫോട്ടോകൾ എടുക്കുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ മുജീബുർ റഹ്മാനെ പോലെയുള്ളവർക്ക് പ്രേരണ എന്താണ് എന്ന് ചോദിക്കുന്നിടത്താണ് നേരത്തെ കമലഹാസന്റെ നിലപാടുകൾ, അതോടൊപ്പം പ്രകാശ് രാജിന്റെ നിലപാടുകൾ, ഇവർ എടുക്കുന്ന പരസ്യ പ്രസ്താവനകൾ. കമലഹാസന്റെ ബിഗ് ബോസ് ഫെയിം യാഷിക ആനന്ദിനെ പോലെയുള്ളവരും സമാനമായ രീതിയിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റന്റ്, സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടൽ നടത്തുന്നു. സ്റ്റാലിനെ പോലെയുള്ളവർ വിഘടനവാദം ധ്വനിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രസ്താവനകൾ എടുക്കുന്നു. കമലഹാസനും അതോടൊപ്പം പ്രകാശ് രാജ്, യാഷിക ആനന്ദിനെ പോലെയുള്ളവർ ദൈവിക ഹൈന്ദവ ബിംബങ്ങളെ അപഹസിക്കുന്ന രീതിയിലേക്ക് നിലപാടെടുക്കുന്നു. ഇതൊക്കെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് യുവാക്കളെ, യുവതികളെ, യുവജനതയെ വഴിതെറ്റിക്കുന്ന തരത്തിലേക്കും ഇസ്ലാമിക ഫണ്ടമെന്റലിസം അവരുടെ തലച്ചോറിൽ കുത്തിവെക്കുന്ന അപകടത്തിലേക്കും തമിഴ്നാട് പോകുന്നു എന്ന് അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട്, ആഭ്യന്തര വകുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട്, ആ സുരക്ഷാ സേനയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന വിലയിരുത്തലുകൾ ആ തരത്തിലാണ്. സാമൂഹിക തമിഴ്നാട്ടിന്റെ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് സ്റ്റാലിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പകർന്നു വെക്കുന്നത്, കമലഹാസനെ പോലെയും പ്രകാശ് രാജിനെ പോലെയും അതോടൊപ്പം യാഷിക ആനന്ദിനെ പോലെയുള്ളവരും പറഞ്ഞു വെക്കുന്നത് അവിടെ യുവജനങ്ങളെ എത്രമാത്രം വഴിതെറ്റിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ മുജീബുർ റഹ്മാനെ പോലെയുള്ളവരുടെ പോസ്റ്റുകളും അവരുടെ ഇടപെടലുകളും വായിച്ചെടുക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ, റഹ്മാന്റെ പോസ്റ്റ് ഏറ്റവും അപകടകരമായ യുവാക്കൾക്കിടയിലേക്ക് പടർന്നു പന്തിരിക്കുന്ന വിഘടനവാദത്തിന് ഉദാഹരണമായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവിടുത്തെ സൈക്കോളജിസ്റ്റുകളൊക്കെ, സാമൂഹ്യ നിരീക്ഷകരൊക്കെ. ഇതിനെങ്ങനെയാണ് അറുതിയിടുക? അതിശക്തമായ നിയമം, അതിശക്തമായ നിയമ രീതികൾ, നിയമ ഇടപെടലുകൾ തമിഴ്നാട്ടിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഊട്ടി ഉറപ്പിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.